പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ കൗതുകത്തോടെയും അതിലേറെ ആകാംക്ഷയോടെയും കാത്തിരുന്ന ഒരാളാണ് ഇന്നത്തെ ഈ സ്പെഷ്യൽ എഡിഷൻ സെലിബ്രിറ്റി ചാറ്റിലെ അതിഥി. മലയാള സിനിമ ഏറ്റവും ആദരവോടെ നോക്കുന്ന ഒരു ഫീനിക്സ് പക്ഷി. ആദ്യ സിനിമയുടെ പരാജയത്തിൻ്റെ ചാരം മൂടിയ പടുകുഴിയിൽ നിന്ന് വിജയത്തിൻ്റെ നീലാകാശത്തിലേക്ക് പറന്നുയർന്ന ശ്രീ രാജേഷ് പിള്ള. ട്രാഫിക് എന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് വിജയ ചിത്രത്തോടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനെന്ന തൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ പരാജയം ഒരു പഴങ്കഥയാക്കിയ ഇന്നിൻ്റെ താരം. വെൽക്കം ശ്രീ രാജേഷ് പിള്ളേ. താങ്ക്സ്. ട്രാഫിക് എന്ന ചിത്രത്തിൻ്റെ ഈ മഹാവിജയത്തിന് നിരൂപകരുടെയും പ്രേക്ഷകരുടെയും പ്രശംസ ഒരേപോലെ നേടിയതിന് ആദ്യമേ snehasalabam.com അതിലെ എല്ലാ സിനിമാ പ്രേമികളുടെയും അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾ. ആദ്യമേ ചോദിക്കട്ടെ, ഈ സിനിമയുടെ ട്രാഫിക് റിലീസായി അതിന്റെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മനസ്സിൽ തോന്നിയത് എന്തായിരുന്നു? എന്താ പറയാ, ഒരുപാട് സന്തോഷം തോന്നി ശരിക്കും. കാരണം ഒരു വിജയം എപ്പോഴും ആർക്കും സന്തോഷം പകരുന്ന ഒന്നാണ്. പക്ഷെ ഒരു പരാജയത്തിനെ സംബന്ധിച്ചോളം ഒരു വിജയം എന്ന് പറയുന്നത് അതിന്റെ മാതിരി ഒരുപാട് കൂടുതലാണ്. കാരണം അതും ഒരു സാധാരണ പരാജയമല്ലായിരുന്നു. എന്നെ സംബന്ധിച്ചോളം പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി ലൈഫിൽ പരാജയപ്പെട്ട് നിൽക്കുന്നിടത്തുനിന്നാണ് ഈ വിജയം. അപ്പോ മാത്രമല്ല, എന്നെ സംബന്ധിച്ചോളം എനിക്കത് അനിവാര്യമായ ഒരു വിജയമായിരുന്നു. ഒരുപാട് കാത്തിരുന്ന്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത്, ഹോംവർക്ക് ചെയ്ത്, ഇതിനുവേണ്ടി കഴിഞ്ഞ 3.5 വർഷത്തോളം ശരിക്കും വർക്ക് ചെയ്ത്, അപ്പൊ എന്നിട്ട് ആ ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടൊരു വിജയം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, സംതൃപ്തി എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. ശരിക്കും അതിന്റെ എല്ലാ അർത്ഥത്തിലും 100% ഞാനത് ആസ്വദിക്കുന്നു. അപ്പൊ ഞാൻ വിശേഷിപ്പിച്ച ഫീനിക്സ് പക്ഷി എന്ന് പറയുന്നത് താങ്കൾക്ക് ഏറ്റവും യോജിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞോളട്ടെ. ഇനി ഞാൻ തുറന്നു ചോദിക്കുകയാണ്, ദേഷ്യമോ അമർഷമോ മറ്റോ ഉണ്ടോ ഈ സമൂഹത്തോട്, ഇവിടുത്തെ പ്രേക്ഷകരോട്, സിനിമാ പ്രവർത്തകരോട്, ആദ്യ ചിത്രം പരാജയമായപ്പോൾ എഴുതി തള്ളിയവരോട്? ഒരിക്കലല്ല. കാരണം അങ്ങനത്തെ ഒരു പരാജയമാണല്ലോ ഇന്നത്തെ ഈ വിജയം ആഘോഷിക്കാൻ ഉള്ള ഊർജം എനിക്ക് നൽകുന്നത്. മാത്രമല്ല, അങ്ങനൊരു പരാജയം ശരിക്കും എല്ലാത്തിനും നിമിത്തമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനൊരു പരാജയം ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനൊരു വിജയം ഉണ്ടായത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആ പടം വിജയിച്ചിരുന്നെങ്കിൽ ആ വഴിക്ക് പോയേനെ. പക്ഷെ ഇപ്പം ഇങ്ങനൊരു ഈ സിനിമ എന്റെ സിനിമയോടുള്ള കാഴ്ചപ്പാട് മാറാനും നല്ല സിനിമയിലേക്ക് വരാനും എനിക്ക് കഴിഞ്ഞത് ആദ്യത്തെ സിനിമ നൽകിയ പാഠമാണ്. അപ്പൊ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാൽ ഞാൻ എന്നെ മാത്രമല്ല പറയുന്നത്, നമുക്ക് എല്ലാവർക്കും തോൽവികൾ വന്നിട്ടുള്ളവർക്ക് പ്രചോദനം ആകാൻ വേണ്ടി തന്നെ പറയുകയാണ്, നമുക്ക് തിരിച്ചു വരാൻ കഴിയും, അതിനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ആരോട് അമർഷം തോന്നേണ്ട കാര്യമില്ല. കാരണം ആ പരാജയത്തിന് ഉത്തരവാദിത്വം ഞാൻ ഏൽക്കുന്നു. ഞാൻ അതിന്റെ നിർമ്മാതാവും അതിന്റെ തിരക്കഥാകൃത്തും ഒരേപോലെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ആ പരാജയത്തിന്. എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ, അതായത് ഒരു പരാജയം വരുമ്പോൾ തള്ളി താഴെയിടുകയും അതേസമയം തന്നെ ഒരു വിജയം വരുമ്പോൾ തോളിലേറ്റി കൊണ്ട് നടക്കുന്ന ആളുകളുടെ ഈ മനോഭാവം, ഞങ്ങൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരുടെ ഈ മനോഭാവത്തോട് താങ്കൾക്ക് ഒരുവിധ പകയോ അമർഷമോ ഒന്നുമില്ലെന്ന് തന്നെയാണോ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അത് ജനസ്വഭാവമാണ്, സമൂഹത്തിന്റെ സ്വഭാവമാണത്. നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെ കുറച്ച് ഇതുകൊണ്ടോ മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു ക്രിക്കറ്റ് ഫാൻ ആയതുകൊണ്ട് പറയുന്നത്, നമ്മുടെ ഇപ്പൊ ഇന്ത്യ ഒരു കളി ജയിച്ചാൽ നമ്മൾ ധോണിയും ബാക്കിയുള്ളവരെയും എടുത്ത് ഏറ്റവും പൊക്കത്തി വയ്ക്കും. പക്ഷെ പരാജയം, ഒരു 4 മത്സരം വിജയിച്ചിട്ട് ഒരു പരാജയം ഉണ്ടായാൽ അതോടുകൂടി എഴുതി തള്ളും. ഇത് പൊതു സ്വഭാവമാണ്. അതിപ്പോ സിനിമയിലോ കലാരംഗത്തോ കായിക രംഗത്തോ എന്നല്ല, അത് എല്ലാ രംഗത്തും, രാഷ്ട്രീയ രംഗത്തും, എല്ലായിടത്തും സമൂഹത്തിന്റെ സ്വഭാവമാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ ഒരു 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 നേച്ചറാണത്. നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റാൻ പറ്റുന്നില്ല. കഴിയുന്നതും പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ശരിയാണത്, ശരിയായ ഒരു ഒബ്സർവേഷൻ. ഇനി ഇത് ഒരു പ്രതികാരം വീട്ടിലല്ലേ, എഴുതി തള്ളിയവരോടുള്ള മധുരമുള്ള ഒരു പ്രതികാരം, എന്തു തോന്നുന്നു? അങ്ങനെ ഒരു വളരെ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പ്രതികാരത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ അതേസമയം തന്നെ വേറൊരു തരം അതിന് പ്രതികാരം എന്ന് പറയാമെന്ന് എനിക്കറിയാം, ഒരു സന്തോഷം നൽകുന്നുണ്ട്. കാരണം നമ്മളെ എഴുതി തള്ളിയവരുടെ മുമ്പിൽ ആ അല്ല എഴുതി തള്ളിയവർ തന്നെ നമ്മളെ അംഗീകരിക്കുമ്പോൾ നമുക്ക്, ഞാനും മനുഷ്യനാണ് ടു ബി ഫ്രാങ്ക്, ഞാൻ സമ്മതിക്കുന്നു, എവിടെ ഒരു സുഖം തോന്നും, അല്ലെ സന്തോഷം തോന്നും. പക്ഷെ ആ തുറന്നു പറയട്ടെ, അവരോട് വെറുപ്പോ ദേഷ്യമോ അല്ലെ അദ്ദേഹം നോക്കിക്ക് ഒന്നുമില്ല. കാരണം ഈ വിജയത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നു, നാളെ മറ്റൊരു പരാജയം വേണേ എനിക്ക് സംഭവിക്കാം.
അപ്പൊ ഇന്ന് അഹങ്കരിച്ച നാളെ വീണ്ടും പരാജയത്തിലേക്കാണ് ഞാൻ കൂപ്പുകുത്തുന്നത്. പിന്നെ വിജയം പരാജയം ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. എന്നും വിജയിക്കാൻ വിജയിയായി നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് മനുഷ്യനാണ്, ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് സംഭവിക്കുന്നതാണ്. കാരണം ഒരു ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും എല്ലാവരും എന്നും ഏറ്റവും തുടക്കങ്ങളെ എടുക്കുകയുള്ളൂ, അതല്ലല്ലോ. പിന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഒരു പരിധിവരെ ഞാൻ വളരെ സത്യസന്ധമായ ഒരു സമീപനമായിരുന്നു ഈ പടത്തിൽ സ്വീകരിച്ചത്. മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ പരാജയത്തിന്റെ ഭാരം കുറയുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, അതായത് ട്രാഫിക്കിന്റെ വിജയം ഉന്മത്തനാക്കുന്നില്ല, ഭൂമിയിൽ കാലുറപ്പിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് ശ്രീ രാജേഷ് ഇപ്പോഴും നിൽക്കുന്നത്, അതിനെ പ്രോത്സാഹിപ്പിക്കാതെ വയ്യ. ഇനി ശ്രീ രാജേഷിന്റെ അച്ഛൻ ട്രാഫിക് കണ്ടതിന് ശേഷം പറഞ്ഞതിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് വായിച്ചിരുന്നു വെള്ളി നക്ഷത്രത്തിലോ മറ്റോ. ഇതേ അച്ഛൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കണ്ടിരുന്നു, അന്ന് എന്തു പറഞ്ഞു? തകർന്നുപോയ നിമിഷങ്ങളിൽ അച്ഛന്റെ പിന്തുണ എത്രയുണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ട ഈ വളരെ നല്ല ക്വസ്റ്റ്യൻ. ശരിക്കും ഞാൻ ഈ ലൈഫിൽ ഞാൻ എന്തിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, അല്ലെ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത്. കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് ഇനി ഇതിനപ്പുറം ഒന്നും നേടാനില്ല. ഞാൻ പല ഫ്രണ്ട്സിനോടും എന്നോട് ഏറ്റവും അടുപ്പമുള്ളവരും പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ജീവിതത്തിൽ ഇനിയും കിട്ടുന്നത് എല്ലാം ബോണസാണ്. കാരണം എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്റെ അച്ഛന് ഈ പടം കാണാൻ കഴിഞ്ഞതും. ഈ പറഞ്ഞൊരു അച്ഛൻ ഫസ്റ്റ് ഷോ കണ്ടു കഴിയുമ്പോൾ ഈ ഫിലിം പേര് രാജ്പ്രത എഴുതി കാണിക്കുമ്പോൾ ഫുൾ ഓഡിയൻസ് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. ജീവിതത്തിൽ അച്ഛനെ സംബന്ധിച്ചോളം അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ല മുഹൂർത്തം. കാരണം എന്നെ ഓർത്ത് ഒരുപാട് വേദനിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ. കാരണം ഞങ്ങൾ ഇപ്പം വളരെ ഞാൻ ഓപ്പറേറ്റ് ഇത്ര ഓപ്പറേറ്റ് ഞാൻ ഒരിടത്തും സംസാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്ന അക്കാഡമിക് രീതിയിൽ എല്ലാവരും വളരെ ഹൈ ലെവലിലുള്ളവരാണ്. ഞാൻ മാത്രമായിരുന്നു കുറച്ച് ഉഴപ്പിനും അല്ലെ പഠിക്കാൻ കുറച്ച് പിന്നോക്കം നിന്നൊരാള്. അപ്പോ പക്ഷെ അത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് അന്ന് മുതലേ സിനിമയോടുള്ളൊരു ഭ്രമം. കാരണം പത്മനാഭൻ സാറിന്റെ സിനിമകൾ കണ്ട് സിനിമയോട് ഭയങ്കര താല്പര്യം വന്ന ഒരാളാണ് ഞാൻ. പിന്നെ സിനിമയിലേക്ക് കോൺസെൻട്രേഷൻ കൂടിയപ്പോൾ ഉറപ്പായിട്ടും പഠിത്തം ഉഴപ്പുമല്ലോ. പക്ഷെ അതിനുശേഷം അതെല്ലാവരും സപ്പോർട്ട് ചെയ്തു. പക്ഷെ ആയത്തപ്പടം പരാജയപ്പെട്ടപ്പോൾ ഈ ബാക്കിയുള്ളവർ പതുക്കെ പതുക്കെ അകന്നു മാറാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ ഒരു പരാജയം സംഭവിക്കുമ്പോൾ, വീഴ്ച സംഭവിക്കുമ്പോൾ പൊതുജനം അല്ലെ നമ്മൾ ആൾക്കാർ പതുക്കെ അകന്നു നിൽക്കും. ആ സമയത്ത് പതുക്കെ അകലാൻ തുടങ്ങി. കാരണം ഒരു കാര്യമില്ല ഇത് നീ ഒന്നും, അതായത് അവിടെയും എനിക്ക് ഉറപ്പുണ്ട രംഗത്ത് പോലും ഞാൻ എഴുതി തള്ളപ്പെട്ടവനായപ്പോൾ എല്ലാവരും മാറി. പക്ഷെ അന്നും അച്ഛൻ പറഞ്ഞു ഓക്കെ നിനക്ക് തിരിച്ചു തരാൻ പറ്റും. പക്ഷെ അച്ഛനൊരിക്കലും അച്ഛനും ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നില്ല അത്. അച്ഛൻ പറഞ്ഞു ഓക്കെ തെറ്റു പറ്റി ഈ നല്ല രീതിയിൽ വരാൻ നോക്കുക. അങ്ങനെ ഫുൾ സപ്പോർട്ടോടെ അച്ഛൻ മാത്രമേ നിന്നുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിജയത്തിന് ഏറ്റവും വേർപെട്ടിരിക്കുന്നത് എൻ്റെ അച്ഛനോടാണ്.